ഹലോ താട്ടാരെ വെൽക്കം ബാക്ക് ടു ആൻപോഗ്രഫി നമുക്ക് ഒരു സാറ്റർഡേ ആണ് പിന്നെ പോരാതെ തന്നെ അത്യാവശ്യം ചെറിയ മഴയൊക്കെയുണ്ട് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇവിടെ അടുത്തൊരു ഗാർഡൻ സെൻറ്റർ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കുറച്ച് ചെടിച്ചട്ടി പിന്നെ ഇവിടെ സമ്മറൊക്കെയാണ് അപ്പോൾ നമുക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് ഞാൻ കുറച്ചൊക്കെ ചെയ്തു അപ്പോൾ കുറച്ച് മല്ലിയിലൊക്കെ ഇരിപ്പുണ്ട് പോ കുഞ്ഞു പോട്ടിൽ അതൊക്കെ മാറ്റാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ചെറിയ പോട്ടൊക്കെ വേണം അപ്പോൾ ഒന്ന് ഗാർഡൻ സെൻ്റർ വരെ പോയിട്ട് വരാം അങ്ങനെ ഇതാ ഗാർഡൻ സെൻ്ററിൽ എത്തിയപ്പോൾ അവിടെയാണെങ്കിൽ നല്ല തിരക്ക് സാറ്റർഡേ ആയതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മൾ ഓവർഫ്ലോ പാർക്കിലൊക്കെ കൊണ്ടാണ് പാർക്ക് ചെയ്തത് പിന്നെ ഇത് ഈ കാണുന്ന അക്വാട്ടിക്കിൻ്റെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന സെക്ഷനാണ് പിന്നെ ഇത് ഔട്ട്ഡോർ സെക്ഷനാണ് ഇവിടെ എന്താണ് പ്രതിമകൾ വലിയ ചെടിച്ചെട്ടികൾ പിന്നെ ഈ കിടക്കുന്ന കല്ലുകൾ ഇതൊക്കെ നമുക്കവിടെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും പിന്നെ ഒരുപാട് കൈൻഡ് ഓഫ് ഗ്രീൻ ഹൗസുകൾ കാണാൻ പറ്റുന്നുണ്ടായി നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഗ്രീൻ ഹൗസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വിൻറ്റർ ഒക്കെ ആകുമ്പോൾ ചെടികളൊക്കെ എടുത്തു വെക്കാൻ സേഫായിട്ട് എടുത്ത് വെക്കാൻ പറ്റും അതിൽ ചൂട് റീറ്റെയിൻ ചെയ്ത് നിൽക്കും അപ്പോൾ കുറേ കൈൻഡ് ഓഫ് ഗ്രീൻ ഹൗസുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടായി അതിൻ്റെ ബേസ് മാത്രം നമ്മൾ സെറ്റ് ചെയ്താൽ മതി ബാക്കിയെല്ലാം നമുക്ക് ഇതുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് മൂന്ന് ലക്ഷം രൂപയാണ് ഏകദേശം ഇവിടെ ഇവിടുത്തെ മൂവായിരം പൗണ്ട് അതുപോലെ എന്താണ് ഇത് വേറൊരു കൈൻഡ് ഓഫ് ഗ്രീൻ ഹൗസ് ആണ് അതിൻ്റെ ഉള്ളിലൊരു ഷെഡ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പാകത്തിന് കുറച്ചും കൂടെ സ്പേസ് ഉള്ള ഗ്രീൻ ഹൗസ് ഡാനിയൽ അടിപൊളി ഒരു പോസ് ചെയ്ത് തരുന്നുണ്ടായി പിന്നെ ഇത് ഗ്രാ ഗാർഡൻ സെൻ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പല കൈൻഡ് ഓഫ് ചെടികളും നമുക്ക് കിട്ടും ഹാങ് ചെയ്യാൻ പറ്റുന്നത് ക്ലൈമ്പേഴ്സ് പിന്നെ എന്താണ് എല്ലാം കിട്ടും ഇതുപോലെ ഇങ്ങനത്തെ ഷോ മറ്റേ ഫൗണ്ടൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ എത്രയാണ് മുന്നൂറ് പൗണ്ടൊക്കെ വരും ഏകദേശം പതിനായിരം രൂപയുടെ അടുത്ത് വരും പിന്നെ ഇത് ഔട്ട്ഡോർ ഫേണിച്ചേഴ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായി ഇതൊക്കെ ചുമ്മാ കണ്ട് കറങ്ങി നടന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ വന്നത് കുഞ്ഞു 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 സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്താണ് ഇവിടെ നമുക്ക് സീഡ്സ് ആയിട്ട് വാങ്ങാനും കിട്ടും അതുപോലെ വിത്ത് തൈകളും കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവറിൻ്റെ വിത്തുകളും പിന്നെ അതുപോലെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ്സും എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല എന്നാലും അവിടെ വായിച്ചിട്ട് ഏതെങ്കിലും ഒരു രണ്ട് മൂന്നാലെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദാ ഇത് നമ്മൾ എടുത്തു സൺഫ്ലവറിൻ്റെ സീഡ്സ് അപ്പോൾ കോഡ് അനുസരിച്ചാണ് അതിൻ്റെ പൈസ വരുന്നത് അപ്പോൾ ലാവണ്ടർ എടുത്തു ഞാൻ അതിന് ഏകദേശം ടു പോയിന്റ് നയൻ നയൻ ആണ് ഏകദേശം മൂന്ന് പൗണ്ട് പിന്നെ ഇതുപോലെ പൂച്ചെടികൾ എടുത്തു തറയിൽ വെതറാൻ വേണ്ടിയിട്ടാണ് ഗാർഡനിലെ പുറകിൽ കുറച്ച് ക്ലീനൊക്കെ ആക്കിയിട്ട് അപ്പോൾ പിന്നെ ഇതുപോലെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഞാൻ എടുത്തിട്ടുണ്ടായി ഇതൊക്കെ മാറ്റി നടണമായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഇവിടെ മല്ലിയിലൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വെക്കാനായിട്ട് അതിനും പറ്റിയൊരു പോട്ടൊക്കെ എടുത്തിട്ടുണ്ടായി ഇത് വേറൊരു ഇൻഡോ പ്ലാന്റ് ആണ് എടുത്തത് അതിൻ്റെ ചട്ടിയും അങ്ങനെ കുഞ്ഞു ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയാണ് ആൾക്കാർ എന്നാലും വരുന്നുണ്ടായി അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ഗാർഡനിൽ ഗാർഡനിലിതൊക്കെ സെറ്റാക്കുകയാണെങ്കിൽ ഗാർഡൻ സെറ്റാക്കുമ്പം പറ്റെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ